റഷ്യയുടെ അധിനിവേശം തുടങ്ങിയതോടെ നിരവധി ഇന്ത്യക്കാരാണ് യുക്രൈനിൽ കുടുങ്ങിയത്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഓപ്പറേഷൻ ഗംഗ രക്ഷാദൗത്യം വഴി നിരവധി ഇന്ത്യക്കാരാണ് സുരക്ഷിതമായി നാട്ടിലെത്തിയത്. ഈ രക്ഷാദൗത്യത്തിലൂടെ നിരവധി മലയാളികളും നാട്ടിലെത്തിയിരുന്നു. യുദ്ധം രൂക്ഷമായ കിയവിൽ നിന്ന് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം സുരക്ഷിതമായി പോളണ്ടിലെത്തിയ മലയാളി യുവാവും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ ഭാര്യയെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിച്ച രക്ഷാദൗത്യത്തിന് നന്ദിയായി ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ ഗംഗ എന്ന് പേരിടുമെന്ന് മലയാളിയായ അജിത്തും ഭാര്യ നീതുവും പറയുന്നു. മാർച്ച് 26 ഭാര്യയുടെ പ്രസവ തീയതി പറഞ്ഞിരിക്കുന്നത്. ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ ഇന്ത്യയിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനത്തിന്റെ പേരായ ഗംഗ എന്ന് കുഞ്ഞിനിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അഭിജിത്ത് ANA പറയുകയുണ്ടായി. കീവിൽ റെസ്റ്റോറന്റ് നടത്തുകയായിരുന്നു അഭിജിത്ത്. യുദ്ധം തുടങ്ങിയത് മുതൽ ഗർഭിണിയായ ഭാര്യയ്ക്കൊപ്പം രക്ഷപ്പെടാനുള്ള വഴി നോക്കുകയായിരുന്നു. ലിവിലിൽ ഗർഭിണിയായ യുവതി അതിർത്തി കടക്കാൻ സഹായത്തിന് കാത്തുനിൽക്കുന്നുവെന്ന വാർത്ത 2 ദിവസം മുൻപ് പുറത്തു വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഓപ്പറേഷൻ ഗംഗയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി സുരക്ഷിതമായി പോളണ്ടിലേക്ക് എത്തിയത്. എന്റെ ഭാര്യ പോളണ്ടിൽ ആശുപത്രിയിലാണ്. ഭാര്യയുടെ മെഡിക്കൽ സുരക്ഷാ കാരണങ്ങളാണ് അവൾക്ക് പോളണ്ടിലെ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നത്. ഭാര്യയിപ്പോൾ ആരോഗ്യവതിയാണ്. അതേസമയം താൻ ഇന്ത്യയിലേക്ക് വരികയാണെന്നും അഭിജിത്ത് പറയുകയുണ്ടായി. ഇതുകൂടാതെ കിയവിൽ നിന്ന് പോളണ്ടിലെ രസസോയിലെത്താൻ 1 രൂപ പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ലെന്നും അഭിജിത്ത് പറയുന്നു. പോളണ്ടിലെ ഇന്ത്യൻ എംബസി ഒരുക്കിയ ഷെൽട്ടർ റൂമിലായിരുന്നു ആദ്യം എത്തിയത്. പിന്നീടാണ് അവർ രസസോയിൽ എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഓപ്പറേഷൻ ഗംഗയ്ക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി അറിയിക്കുന്നു. എന്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ചെയ്ത സഹായത്തിന് നന്ദി. ഒരുപാട് വിദേശികൾ യുക്രൈനിൽ ഇപ്പോഴും സഹായത്തിനായി കേഴുമ്പോഴാണ് ഇന്ത്യ ഇവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നതെന്ന് അഭിജിത്ത് പറയുകയുണ്ടായി. യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാനുള്ള ഓപ്പറേഷൻ ഗംഗ പുരോഗമിച്ച് വരികയാണിപ്പോൾ. ഇന്ന് 2 വിമാനങ്ങളിലായി 399 പേർ ഡൽഹിയിലെത്തിയിരുന്നു. 16 വിമാനങ്ങളിലായി 3000 പേരെ ഇന്ന് തിരികെ എത്തിക്കും. ഇതുവരെ 20,000 ഇന്ത്യക്കാർ മടങ്ങിയെത്തി. അതേസമയം 1,070 മലയാളികളെ കേരളത്തിൽ എത്തിച്ചിട്ടുണ്ട്. വടക്കു കിഴക്കൻ നഗരങ്ങളായ ഗാർക്കീവ്, സുമി എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ റഷ്യയും ഇന്ന് മുന്നോട്ട് വന്നിരുന്നു. ഇവിടെയുള്ള ഇന്ത്യക്കാരെ റഷ്യൻ തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയി മോസ്കോയിലേക്ക് എത്തിക്കും. അതേസമയം റഷ്യ യുക്രൈൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം ചേർന്നിരുന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ 8ാമത് ചർച്ചയാണ് ഇന്ന് നടന്നത്. ഇന്ത്യക്കാരെ നാട്ടിൽ എത്തിക്കുന്നതിനായി ശ്രമങ്ങൾ നടക്കുന്നതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ ഗംഗ പദ്ധതിയുടെ പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. യുക്രൈനിൽ വെടിയേറ്റ വിദ്യാർത്ഥിയുടെ സ്ഥിതിഗതിയും പ്രധാനമന്ത്രി ചർച്ച ചെയ്തിരുന്നു. അതേസമയം യുക്രൈൻ റഷ്യ യുദ്ധം 9ാം ദിവസം എത്തി നിൽക്കുകയാണ്. റഷ്യൻ അധിനിവേശം യുക്രൈനിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.